അഹമ്മദാബാദ് ഡിഫൻഡേഴ്സിനെ നേരിട്ടുള്ള മൂന്ന് സെറ്റുകൾക്ക് തകർത്ത് കൊൽക്കത്ത തണ്ടർബോൾട്സ് റുപ്പേ പ്രൈം വോളിബോൾ ലീഗ് ചാമ്പ്യന്മാരായി. ഹൈദരാബാദിലെ ഗച്ചിബോളി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ 15-13, 15-10, 15-12 എന്ന സ്കോറിനാണ് കൊൽക്കത്തയുടെ ജയം. കൊൽക്കത്ത തണ്ടർബോൾട്സിന്റെ വിനീത് കുമാർ കളിയിലെ താരമായി. ആദ്യ സെറ്റിൽ അഹമ്മദാബാദ് തുടർച്ചയായി പിഴവുകൾ വരുത്തിയപ്പോൾ കൊൽക്കത്ത തണ്ടർബോൾട്സ് 5-3 മുന്നിലെത്തി. വിനീത് കുമാർ മികവ് കാട്ടിയതോടെ കൊൽക്കത്ത ആധിപത്യം തുടർന്നു, 10-8 ലീഡായി. എന്നാൽ ഷോൺ ടി ജോണിന്റെ സ്പൈക്കിലൂടെ അഹമ്മദാബാദ് തിരിച്ചടിച്ചു, 13-13 ഒപ്പമെത്തി. വിനീത് കുമാറിന്റെ ഉഷിരൻ സെർവിലൂടെ ഒന്നാം സെറ്റ് 15-13 തണ്ടർബോൾട്സ് നേടി. വിനീത് കുമാറിനൊപ്പം ക്യാപ്റ്റൻ അശ്വിൻ റായും കൊൽക്കത്ത തണ്ടർബോൾട്സിനെ മിന്നിയപ്പോൾ രണ്ടാം സെറ്റിൽ അവർ 9-5 ലീഡ് സ്വന്തമാക്കി. പിന്നീട് രാഹുലിന്റെ ഊഴമായിരുന്നു. സൂപ്പർ പോയിന്റിന്റെ കൂടി ആനുകൂല്യത്തിൽ എതിർപ്പുകളൊന്നുമില്ലാതെ 15-10 സെറ്റ് നേടി കളിയിൽ തണ്ടർബോൾട്സ് 2-0 മുന്നിലെത്തി. മൂന്നാം സെറ്റിലും ഉഷിരൻ പ്രകടനം തുടർന്ന് കൊൽക്കത്ത തണ്ടർബോൾട്സ് 8-5 മുന്നിലെത്തി. മനോജ് എല്ലമ്മിലൂടെ അഹമ്മദാബാദ് കളിയിൽ പിടിച്ചു നിന്നു. എന്നാൽ ഉജ്ജ്വല സ്പൈക്കുകളിലൂടെ കൊൽക്കത്ത കളം നിറഞ്ഞപ്പോൾ സ്കോർ 11-8 എന്ന നിലയിലായി. പിന്നാലെ അധികം വിയർക്കാതെ 15-12 മൂന്നാം സെറ്റും ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ച് കൊൽക്കത്ത തണ്ടർബോൾട്സ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള വോളിബോൾ മുൻ കോച്ചുമായ സണ്ണി ജോസഫ് കൊൽക്കത്ത തണ്ടർബോൾട്സിന്റെ ഹെഡ് കോച്ചായി കിരീട നേട്ടം കൈവരിക്കുന്നതും മലയാളികൾക്ക് ഏറെ അഭിമാനകരമാണ്. ഹലോ, ഞാൻ സണ്ണി ജോസഫ്, വോളിബോൾ കോച്ച്, ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ കൊൽക്കത്ത തണ്ടർബോൾട്ട് ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് കഴിഞ്ഞ 43 ദിവസമായി അവരുടെ കൂടെയാണ്. ഇന്നലെ പ്രൈം വോളി ലീഗിൻ്റെ ഫൈനൽസ് ആയിരുന്നു, അഹമ്മദാബാദ് ടീമുമായിട്ടായിരുന്നു. 3-0 നമ്മൾ ജയിച്ചു. 7 ടീമുണ്ടായിരുന്നു ഇപ്രാവശ്യം പ്രൈം ലീഗിൽ. ഇതൊരു വൻ സക്സസ് ആയിട്ടുണ്ട്. ആയതുകൊണ്ട് അടുത്ത വർഷം 3 ടീമും കൂടെ കൂടുതൽ വരുന്നുണ്ട്. ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ വീണ്ടും അവർ പ്രൈം വോളി നടത്താൻ ഉദ്ദേശിക്കുന്നു. വോളിബോളിൻ്റെ ഇന്ത്യൻ വോളിബോളിൻ്റെ വളർച്ചയ്ക്കായിട്ട് ബേസ് ലൈൻ വെഞ്ചേഴ്സ്, സോണി ചാനലുകാരുമൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പുതിയ നല്ല കളിക്കാർ, യങ്സ്റ്റേഴ്സ് ഇതിലൂടെ മോട്ടിവേറ്റഡായി വരുന്നുണ്ട്. നമ്മുടെ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ കെ എസ് സി ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് 3 പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. കേരള പോലീസിൽ നിന്ന് 2 പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കർണാടക ONGC പ്ലെയേഴ്സ്, അങ്ങനെ കുറെ പലയിടത്തു നിന്നിട്ടുള്ള പ്ലെയേഴ്സ് ആയിരുന്നു ഓപ്ഷനിൽ വന്നത്. എനിവേ, എല്ലാവരുടെയും സഹകരണം കൊണ്ട് നമുക്ക് ജയിക്കാനായി. കൊൽക്കത്തയുടെ വിനീത് കുമാറാണ് സീസണിലെ മൂല്യമേറിയ താരം. ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സിന്റെ SV ഗുരുപ്രസാദ് ആണ് ഭാവി വാഗ്ദാനം. മികച്ച സ്പൈക്കറായി അഹമ്മദാബാദ് ഡിഫൻഡേഴ്സിന്റെ അംഗമുത്തുവും ബ്ലോക്കറായി ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സിന്റെ EA ജോൺ ജോസഫും തിരഞ്ഞെടുക്കപ്പെട്ടു. അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് താരം ഷോൺ ടി ജോൺ ആണ് ഫാന്റസി താരം.